നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് പിണറായി സുധാകരൻ പോര്. ഒരു വാരികയിൽ വന്ന സുധാകരന്റെ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി വന്നതോടെയാണ് സംഭവം ചൂടുപിടിച്ചത്. ഇതിന് മറുപടിയായ സുധാകരൻ രംഗത്തെത്തുകയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് നിഷേധിച്ച് വിവാദത്തിന് ചെറിയ ഒരു സമാപനം കുറിച്ചതുമാണ്. എന്നാൽ അവിടം കൊണ്ടൊന്നും താനും പിണറായും തമ്മിലുള്ള പോര് അവസാനിക്കില്ലെന്ന നിലപാടിലാണ് സുധാകരൻ. ഇപ്പോഴിതാ ഫേസ്ബുക്കിലൂടെയാണ് പിണറായിക്കെതിരെ ആരോപണവുമായി കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ നടത്തിയ നെറികേടിന്റെ ഒരുപാട് ഇരകൾ ഇന്നും വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് കെ സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പിണറായിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഇരകളായ നിരവധി പേർ പാർട്ടിയിൽ തന്നെയുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. VS മുതൽ MA ബേബി, ശൈലജ ടീച്ചർ തുടങ്ങിയ നേതാക്കളിലേക്ക് വരെ ആ പട്ടിക നീളുകയാണ്. അവർക്കൊന്നും മറുത്തു പറയാനാകില്ല. പക്ഷേ അങ്ങനെ മറുത്തു പറയാൻ നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വടക്കൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഇന്നും പിണറായി വിജയൻ വിരളി പിടിക്കും. TP ചന്ദ്രശേഖരൻ. ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം അണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണമെന്നാണ് താൻ പഠിച്ചിട്ടുള്ളതെന്നും സുധാകരൻ പറയുന്നു. പക്ഷേ പിണറായി വിജയനോട് വ്യക്തിപരമായി യാതൊരു എതിർപ്പും ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ സുധാകരൻ കടകവിരുദ്ധമായ നിലപാടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വീകരിച്ചിരുന്നത്. വ്യക്തിപരമായി വിമർശനം തന്നെയാണ് താൻ നടത്തുന്നതെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് സുധാകരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഞാൻ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. അതെ, വ്യക്തിപരമായ വിമർശനം തന്നെയാണ്. ഒരു ഏകാധിപതിയാണെന്ന് സ്വയം കരുതുകയും സ്വന്തം അണികളെ കൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ക്രിമിനലുകളെ വ്യക്തിപരമായി കീഴ്പ്പെടുത്തുക തന്നെ വേണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങളോട് പിണറായി വിജയൻ ഇത്രയും വിശദമായി പ്രതികരിച്ചത് കണ്ടിട്ടുണ്ടോ? സ്വന്തം ഓഫീസിലെ ക്രമക്കേടുകളെ പറ്റി ചോദിച്ചാൽ പോലും എനിക്കറിയില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രസ്തുത വിഷയത്തിൽ, അതും ഞാൻ വ്യക്തിപരമായി പറഞ്ഞത് എൻ്റെ അനുവാദമില്ലാതെ സെൻസേഷന് വേണ്ടി അച്ചടിച്ചു വന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഇത്രയേറെ വൈകാരികമായി പ്രതികരിച്ചത് എന്തുകൊണ്ടാവും? ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു നിലയിലും ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പഴയകാല സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തെ ഇത്രമേൽ ആഴത്തിൽ പ്രകോപിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ വിവാദമായിരിക്കുന്ന സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അദ്ദേഹം ഇന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു PR ഏജൻസിക്കും അധിക നാൾ കളവു പറഞ്ഞ് നിൽക്കാനാകില്ല. ഇനിയും ഇതുപോലെ പലതും പുറത്തു വരാനുണ്ട്. ജസ്റ്റിസ് കെ സുകുമാരൻ പിണറായി വിജയന് മാഫിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞതോടെ പിണറായി വിജയൻ ഉൾവലിഞ്ഞു. തനിക്ക് നേരെ ഉണ്ടായ ഗുരുതരമായ ഒരു ആരോപണത്തിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവ് നിയമ പോരാട്ടം തുടങ്ങിവെക്കുകയും തുടർന്ന് അതിൽ നിന്നും സ്വയം പിൻവാങ്ങുകയും ചെയ്താൽ കുറ്റസമ്മതം നടത്തുന്നു എന്നല്ലേ അതിനർത്ഥം? അതുപോലെ ഗുജറാത്ത് മോഡലിൽ മുസ്ലിം സമുദായത്തെ കൊള്ളയടിക്കാനും കൊല്ലാനും കാരണമായ തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയത് CPI ആണെന്ന് അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ നടത്തിയ നെറികേടിന്റെ ഒരുപാട് ഇരകൾ ഇന്നും വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിന് ഒറ്റപ്പൂതി എന്ന് പറയും. അതിൻ്റെ ഇരകൾ നിശബ്ദരായി ആ പാർട്ടിയിൽ തന്നെയുണ്ട്. VS മുതൽ MA ബേബി, ശൈലജ ടീച്ചർ തുടങ്ങിയ നേതാക്കളിലേക്ക് വരെ ആ പട്ടിക നീളുകയാണ്. അവർക്കൊന്നും മറുത്തു പറയാനാകില്ല. അങ്ങനെ മറുത്തു പറയാൻ നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വടക്കൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഇന്നും പിണറായി വിജയന് വിറളി പിടിക്കും. TP ചന്ദ്രശേഖരൻ.
ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാൾക്ക് അധികാരം കൂടി ഉണ്ടായാൽ സർക്കാർ തന്നെ ഒരു അരാജകത്തിലേക്ക് കൂപ്പുകുത്തും. അതാണ് പലതരം അഴിമതികളുടെ രൂപത്തിൽ നാം കഴിഞ്ഞ 5 വർഷമായി കാണുന്നത്. ഇതിനുള്ള ഏക പരിഹാരമായി ഞാൻ കാണുന്നത് വ്യക്തിപരമായ വിമർശനം മാത്രമാണ്. എന്നു മുതൽ അവർ ചീഞ്ഞളിഞ്ഞ വ്യക്തി ആരാധന മാറ്റിവെച്ച് രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറാകുന്നു, അന്ന് ഞാനും പിണറായി വിജയനെ വിചാരണ ചെയ്യുന്നത് അവസാനിപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.